ജറമിയ 31 അധ്യായം 31 37-ാമത്തെ തിരുവചനം. മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവർത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം ചോദിക്കുന്ന 149-ാമത്തെ ചോദ്യം, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? ജറമിയ 31-37, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാൻ കഴിയുമോ? ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കുള്ള ദൂരം എത്രയാണ്? ചന്ദ്രനിലേക്കുള്ള ദൂരം അറിയാം, സൂര്യനിലേക്കുള്ള ദൂരം അറിയാം, ആകാശത്തിലേക്കുള്ള ദൂരം എത്രയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെല്ലുന്തോറും ആകാശം അകന്നകന്നു പോകുന്നു. ചക്രവാളത്തിന്റെ അകലം എത്രയാണ്? അത് അടുക്കുന്തോറും അകന്നകന്നു പോകുന്നു. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാൻ. ഏത് ശാസ്ത്രമാണ് ആകാശത്തിന്റെ അളവെടുത്തിട്ടുള്ളത്? ആകാശത്തിന്റെ വിസ്തീർണം കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രമുണ്ടോ? ഇല്ല. എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര ഗാലക്സികൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പോൾ മുകളിൽ ആകാശത്തിന്റെ അളവെടുത്തവർ ഇല്ല. ഉറക്കെ വിളിച്ച ഈശോയേ. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ അടിസ്ഥാനം എവിടെ? ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിച്ചവരുണ്ടോ? എവിടെയാണ് കല്ലിട്ടിരിക്കുന്നത്? അല്ലെ, വീട് പണിയുമ്പോ കല്ലിടാൻ വേണ്ടി വിളിക്കാറുണ്ട് അച്ഛൻ, വിളിക്കാറുണ്ട് അച്ഛൻ, പോവാറില്ല. അടിസ്ഥാനം നിങ്ങളുടെ ഭൂമിയുടെ പോട്ടെ, നിങ്ങളുടെ വീടിന്റെ കല്ലിട്ടിരിക്കുന്ന എവിടെയാണെന്ന് വല്ല പിടിയുണ്ടോ? അതുപോലും നമുക്കറിഞ്ഞുകൂടാ. ഇട്ട സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ അത് എവിടെയാണെന്ന് ആർക്കറിയാം. ഹല്ലേലൂയ. കല്ലിട്ടോടത്ത് തന്നെയാണ് വീട് വെച്ചതെന്ന് ആർക്കറിയാം അല്ലേ? നമ്മുടെ ആവിലാസത്തിന്റെ അവിടെ പുറകിലുള്ള ആശ്രമത്തിന്റെ കല്ലിട്ടോടത്തൊന്നും അല്ല വീട് പണിതിരിക്കുന്നത്. കല്ലൊരു സ്ഥലത്ത് ഇട്ട് വീട് വേറൊരു സ്ഥലത്ത് പണിതു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലും നമുക്കറിഞ്ഞുകൂടാ. ദൈവം ചോദിക്കുകയാണ്, ഭൂമിയുടെ അടിസ്ഥാനം കണ്ടെത്തിയവരുണ്ടോ? ഇല്ല. അപ്പോൾ ചോദ്യം മുഴുവനായിട്ട് വായിക്കട്ടെ. മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? കഴിയും എങ്കിൽ മാത്രമേ, കഴിയുമെങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികൾ അവരുടെ പ്രവർത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. അത് കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. വചനത്തിന്റെ അർത്ഥം ഇതാണ്, ദൈവം മനുഷ്യനെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ദൈവം മനുഷ്യനെ ഒരു നാളും എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. ദൈവം മനുഷ്യനെ ഒരു നിമിഷത്തേക്ക് പോലും ഉപേക്ഷിക്കുകയില്ല. ഒരിക്കൽ കൂടെ, ദൈവം മനുഷ്യനെ ഒരു നിമിഷത്തേക്ക് വേണ്ടി പോലും ഉപേക്ഷിക്കുകയില്ല. ഈശോയേ. കുറച്ചു നാളത്തേക്ക് ഉപേക്ഷിച്ചിട്ട് വീണ്ടും കുറച്ചു നാളത്തേക്ക് തിരികെ കൊണ്ടുവരാമെന്നല്ല പറയുന്നത്. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തും, ദൈവം നമ്മെ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്തും, ദൈവം നമ്മെ കാണുന്നില്ല എന്ന് തോന്നുന്ന സമയത്തും, കുഞ്ഞേ, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൈവത്തിന്റെ ദിവസത്തെ കുറിച്ച് ഉള്ള ചിന്തകളാണ് തുടരുന്നത്. കർത്താവിന്റെ ദിനം വരും. ജർമിയായുടെ പുസ്തകം 31 അധ്യായത്തിൽ ദൈവത്തിന്റെ ദിനത്തിന്റെ 23 പ്രത്യേകതകൾ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ല, ജർമിയായുടെ പുസ്തകം 31 അധ്യായം വായിക്കുമ്പോ കർത്താവിന്റെ ദിനവുമായി ബന്ധപ്പെട്ട 23 സവിശേഷതകൾ നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നു എന്നുള്ളൂ. വീണ്ടും വായിച്ച എണ്ണം കൂടും. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞ് വേറെ ഏതോ നമ്പർ അല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ കൂടെ വായിച്ച വീണ്ടും എണ്ണം കൂടും. കാരണം വചനം ഇങ്ങനെ വായിക്കും തോറും വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിധി പോലെ അതിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും തോറും പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് കർത്താവിന്റെ ദിനത്തിലെ 6 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ എല്ലാവരുടെയും ദൈവമായിരിക്കും, എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. 2, നമ്മൾ പറഞ്ഞു അത് വിശ്രമത്തിന്റെ ദിവസമായിരിക്കും, പരക്കം പാച്ചിലുകൾ അവസാനിക്കും. മനുഷ്യന് കുരങ്ങുമായി ഉള്ള ഒരു ബന്ധത്തിൽ നിന്ന് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമാണ് അൺനെസസറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. കുരങ്ങിന്റെ ഒരു സവിശേഷത എന്താണ്? ഒരു കാര്യവുമില്ലാതെ ഈ മരത്തിൽ നിന്ന് ആ മരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നീ ചാടി എന്തിനാണ്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പുറത്തേക്ക് ചാടി എന്തിനാണ്? ഒരു കാര്യമില്ലോ. വെറുതെ ഇങ്ങനെ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൺനെസസറി മൂവ്മെന്റ്. ചില മനുഷ്യരങ്ങനെയാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അറിഞ്ഞുകൂടാ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അറിഞ്ഞുകൂടാ. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. വചനം പറയുന്നു അന്ന് വിശ്രമത്തിന്റെ ദിവസമായിരിക്കും, അതായത് അടിമത്വത്തിന്റെ ദിവസങ്ങൾ അവസാനിക്കും. പാപം നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴയ്ക്കുകയില്ല, അസ്വസ്ഥപ്പെടുത്തുകയില്ല. നിനക്ക് ആന്തരികമായ ഒരു വിശ്രമം ലഭിക്കും. നീ ഒരു മെഡിറ്റേറ്റീവ് പേഴ്സൺ ആയിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ അതൊരു ക്വാളിറ്റിയാണ്, അതൊരു സ്വഭാവമാണ്. ആന്തരികതയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിശ്രമം, അത് പള്ളിയിലിരുന്ന് കണ്ണടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ശ്വാസം എടുക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു സ്വഭാവമാണ്, ക്വാളിറ്റിയാണ്, അതൊരു ഫ്രൂട്ടാണ്. കുറച്ച് പിന്നീട് പറയാം. എന്തായാലും നിനക്ക് കർത്താവിന്റെ ദിവസം വരുമ്പോ നിനക്ക് വിശ്രമമുണ്ടാകും. കാര്യമടിച്ച് നന്ദി പറയാം. 3, നിനക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ബോധ്യം കിട്ടും. ഇത് ഓരോ കാര്യത്തെ കുറിച്ചും ജർമ്മിയായ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. നിനക്ക് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച്, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം അനന്തമാണെന്ന്, ഏത് സാഹചര്യത്തിലും രോഗത്തിന്റെയോ നഷ്ടത്തിന്റെയോ നാശത്തിന്റെയോ തകർച്ചയുടെയോ സമയത്തും നിന്നോട് ദൈവത്തിനുള്ള സ്നേഹം അനന്തമാണെന്ന്, നീ പരാജയപ്പെട്ട് കണ്ണീർ കയ്പുള്ള കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും, നിനക്ക് ആത്മാവിൽ ക്ഷതമേറ്റിട്ടുണ്ടെങ്കിലും, കുഞ്ഞെ നീ ഓർക്കുക, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നീ ആ സ്നേഹം അനുഭവിക്കുന്ന സമയം നിന്റെ കർത്താവിന്റെ ദിനമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കഴിഞ്ഞ ആഴ്ച വെല്ലൂർ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഒരു സഹോദരി വചനം കേൾക്കുന്നുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഈ സഹോദരി ആശുപത്രിയിൽ നിന്ന് അച്ഛന് മെസ്സേജ് ഇട്ടു, അച്ഛാ ഇന്ന് എനിക്ക് കർത്താവിന്റെ ദിനമാണ്. കാരണം അനേക വർഷങ്ങളായി പരസഹായം കൂടാതെ നടക്കാൻ പറ്റാതെ ഒരു വീൽ ചെയറിൽ ജീവിതം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന 40 താഴെയുള്ള ഒരു സഹോദരിയാണ്. 2 കുഞ്ഞ് പ്രഗ്നന്റായിരുന്ന സമയം മുതൽ അവളുടെ അരക്കെട്ട് മുതൽ തളർച്ചയാണ്. കുഞ്ഞ് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കുഞ്ഞിനെ എടുത്ത് ഒന്ന് താലോലിച്ച് നടക്കാൻ കഴിയാത്ത ഒരമ്മയാണ്.
എട്ട് വർഷങ്ങളായ അവസ്ഥയിലാണ്. അവൾ പറഞ്ഞു, ഇപ്പോൾ ഈ വചനം അച്ഛനറിയാം. അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വലിയൊരു ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിലാണ്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ സഹോദരി മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, അച്ഛ ഇന്നെനിക്ക് കർത്താവിന്റെ ദിവസമാണ്, എനിക്ക് കർത്താവിന്റെ ദിനം വന്നു. കാരണം ഞാൻ ഈ ആശുപത്രി കിടക്കയിൽ, ഞാൻ ഈ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നു, എന്നോട് എന്റെ ദൈവത്തിനുള്ള സ്നേഹം അനന്തമാണെന്ന്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണെന്ന്, അത് അവസാനിച്ചിട്ടില്ലെന്ന്, അവൻ എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ദിസ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ് ഫോർ മീ. ഉറക്കെ വിളിക്കാം, ഈശോയേ. നാലാമതായി, ഇത് ഒരു കർത്താവിന്റെ ദിനമെന്ന് പറയുന്നത് ദൈവം നിന്റെ വീണുപോയ കൂടാരങ്ങളെ പണിതുയർത്തുന്ന ദിവസമാണ്. നിന്റെ തകർന്നുപോയ ബന്ധങ്ങൾ, നിന്റെ തകർന്നുപോയ ആത്മീയ ജീവിതങ്ങൾ, നിന്റെ തകർന്നുപോയ മനസ്സിന്റെ ബലം, നിന്റെ സാമ്പത്തിക മേഖലകൾ തകർച്ച വന്നിട്ടുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം നീ ചിതറിക്കപ്പെട്ടിടത്ത് നിന്ന് ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുന്ന, നിന്റെ നാശക്കൂമ്പാരത്തിൽ നിന്ന്, നിന്റെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് നിന്നെ വീണ്ടും തീയായി കത്തിച്ചെടുക്കുന്ന ദിവസമാണ് കുഞ്ഞെ കർത്താവിന്റെ ദിനം. നാലാമതായി, അഞ്ചാമതായി, നിന്റെ ആനന്ദത്തിന്റെ ദിനമാണ്. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അതിന്റെ ഫലം ആസ്വദിക്കുകയും ചെയ്യുന്ന ദിനം, നീ സത്യത്തിൽ ആനന്ദം കൊള്ളുന്ന ദിനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആറാമതായി, യഥാർത്ഥമായ ആരാധനയുടെ, ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയുടെ. ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 4:24 തിരുവചനം, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ദിവസം വരുന്നു. നീ ആത്മാവിൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ദിനമാണ് കർത്താവിന്റെ ദിവസം. ഈ ആറ് കാര്യങ്ങളാണ് കർത്താവിന്റെ ദിനത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത്. ഏഴാമതായി, ഇറ്റ് ഈസ് ദ ഡേ ഓഫ് സെലിബ്രേഷൻ. കർത്താവിന്റെ ദിനമെന്ന് പറയുന്നത് ആഘോഷത്തിന്റെ ദിനമാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുന്നത്? കർത്താവിന്റെ നാമത്തിൽ ആഘോഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുഞ്ഞിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കും, പ്രത്യേകിച്ച് കുഞ്ഞിനോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളോട് ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് അവർക്ക് ഇപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിച്ചത് കുഞ്ഞ് ഓർത്തിരിക്കുകയില്ല. അതുകൊണ്ട് വീഡിയോ പിടിച്ചു വെച്ചിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കും, നിന്നോടുള്ള സ്നേഹം ഒരു കുടുംബം പറഞ്ഞതാണ്. ഇത് എന്തിനാണ് എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തു വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരിതൊക്കെ മറന്നുപോകും. ഇവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മക്കൾ പറയും. അപ്പോ അവരെ കാണിച്ചു കൊടുക്കണം, വീഡിയോ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. Hallelujah! Praise the Lord! പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അടുത്ത ആഴ്ച അച്ഛൻ്റെ അമ്മച്ചിയുടെ ബർത്ത്ഡേയാണ്. അമ്മച്ചി, മാതാപിതാക്കൾക്കൊക്കെ നിങ്ങൾ കുറച്ച് ആഘോഷമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർത്തിരിക്കും, കൊച്ചുങ്ങൾ ഓർക്കില്ല. അമ്മച്ചിയുടെ 85 വയസ്സ് പൂർത്തിയായെന്നാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ധാരണ. പ്രൈസ് ദ ലോർഡ്! 8-ാം തീയതിയാണ് കഴിഞ്ഞ എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു 90 പൂർത്തിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞത്. Hallelujah! ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്, അച്ഛൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യയിലായിരുന്നു ചേച്ചി 2.5 വർഷത്തോളം. ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ചേച്ചി ആദ്യമായിട്ട് വരികയാണ്. ഒന്ന് എഴുന്നേറ്റ് തന്നെ ചേച്ചി. എന്തി അകത്ത് സ്ഥലം കിട്ടാതിരിക്കുന്നതുകൊണ്ട് പുറത്ത് നിൽക്കാം ചേച്ചി. ഇങ്ങ് വന്നേ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പെങ്ങന്മാർ വരുമ്പോൾ നിങ്ങളെ വിളിച്ച് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നിങ്ങളുടെ ആങ്ങളമാരെ അച്ഛന്മാരാവാൻ വേണ്ടിയിട്ട് വിടുക. അപ്പോൾ നിങ്ങളുടെ ആങ്ങളമാരെ അച്ഛന്മാരായിട്ട് കുർബാന ചെല്ലുമ്പോൾ നിങ്ങൾ അൽത്താരയിൽ വിളിച്ച് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയാ. സിസ്റ്റർ മിനി എന്നാണ് ചേച്ചിയുടെ പേര്. കയറി മാസ്ക് മാറ്റി മോം കണ്ടല്ലേ, ഭംഗിയുള്ള മുഖമല്ലേ ചേച്ചി. വിൻസെൻഷ്യൻ കോൺഗ്രിയേഷനാണ്,
ചേച്ചി ഇന്തോനേഷ്യയിലെ മിഷൻ ശുശ്രൂഷ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയുള്ളൂ. ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് കരമടിച്ച് നന്ദി പറയാം. അച്ഛൻ, ഞാൻ എത്ര വയസ്സുള്ളപ്പോഴാണ് ചേച്ചി കോൺവെന്റിൽ പോയത്? നഴ്സറി പഠിക്കുമ്പോ അല്ലേ? നമ്മൾ ഓർക്കൂല. പ്രൈസ് ദ ലോർഡ്. അപ്പൊ പറഞ്ഞു വരുന്നത്, കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന്റെ ദിനമാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. 7-ാമത്തെ തിരുവചനം ജെറമിയ 31:7 വചനം ഇനി വായിച്ചു വായിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ജെറമിയ 31:7 വായിച്ചേ. ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ. ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് ജനതയുടെ തലവൻ? ഇസ്രായേൽ ജനതയുടെ തലവൻ ആരാണ്? കർത്താവാണ്. കർത്താവിനെ ഓർത്ത് നിങ്ങൾ ആഹ്ലാദാരവം മുഴക്കുവിൻ. ദൈവത്തെ ഓർത്ത്, നിന്നെ രക്ഷിക്കുന്നവനെ ഓർത്ത്, നിന്നെ വിളിച്ചവനെ ഓർത്ത്, നിന്നെ പരിപാലിക്കുന്നവനെ ഓർത്ത് ആഹ്ലാദാരവം മുഴക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. അച്ഛന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ടോണി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്, ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഒരു മിഠായി ആരെങ്കിലും തന്നാൽ, കൊച്ചുങ്ങൾക്ക് മിഠായി കൊടുക്കുമ്പോ നമ്മൾ പറയും, മോനെ അച്ഛന് താങ്ക് യു. യെസ്, കർത്താവ് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്രമാത്രം സന്തോഷിച്ച് നന്ദി പറയുന്നുണ്ട്. ശ്വസിക്കുന്ന വായുവിനെ ഓർത്ത്, കുടിക്കുന്ന ജലത്തെ ഓർത്ത്, ധരിക്കുന്ന വസ്ത്രത്തെ ഓർത്ത്, താമസിക്കുന്ന ഭവനത്തെ ഓർത്ത്, സഞ്ചരിക്കുന്ന വാഹനത്തെ ഓർത്ത്, കടന്നുപോകുന്ന വഴികളെ ഓർത്ത്, കാലാവസ്ഥയെ ഓർത്ത്, ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, സ്നേഹാനുഭവങ്ങളെ ഓർത്ത്, കർത്താവിന് ജനതകളുടെ അധിപന് നേതാവിന് ആഹ്ലാദാരവം മുഴക്കുവിൻ. ജെറമിയ 31:7 കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് നീ കർത്താവിനെ ഓർത്ത് ആഹ്ലാദാരവം, സ്തുതി കീർത്തനം, സ്തുതിപ്പ് നടത്തുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ദിനം. നീ എന്ന് നിന്റെ ജീവിതത്തിൽ കരങ്ങൾ ഉയർത്തി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, സ്തുതി ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നീ സ്തുതിക്കുമ്പോ സ്തുതികീർത്തനമായി ജീവിതം മാറുമ്പോ അത് കർത്താവിന്റെ ദിനത്തിന്റെ പ്രത്യേകതയാണ്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിലും വ്യാഴാഴ്ചയെങ്കിലും ഒരുമിച്ച് വന്ന് കർത്താവിന് ആഹ്ലാദാരവം മുഴക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവിടുത്തെ നാമം വിളിക്കാം. ഈശോയേ. അങ്ങനെ ഓരോ സഭ നമുക്ക് പ്രത്യേകമായി ആഘോഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച. അങ്ങനെ അതുകൊണ്ടാണ് ഞായറാഴ്ച മാത്രം പ്രത്യേകമായി ലോക്ക്ഡൗൺ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആരും ആഘോഷിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ മാത്രം അങ്ങനെ ആഘോഷിക്കണ്ട. ഞായറാഴ്ച അടച്ചുപൂട്ടി അകത്തിരിക്കാം, തിങ്കളാഴ്ച കൂട്ടുപുഴ പാല ഉദ്ഘാടനം ചെയ്യാം. കുട്ടുപുഴ പാലത്തിൽ 1000 പേരായാലും കുഴപ്പമില്ല, പള്ളിയിൽ 50 പേരായാൽ ശരിയാവില്ല. ഹല്ലേലൂയ. രോഗം വരും. കർത്താവിനെ ആഘോഷിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവർ എല്ലാ നിയമങ്ങളെയും ബഹുമാനിക്കുന്നു. കർത്താവ് കരുണ കാണിക്കട്ടെ. ഹല്ലേലൂയ. അതിന്റെ ഒരു കാര്യം, സാധാരണ നിങ്ങളൊക്കെ പറയുന്നൊരു കാര്യം അച്ഛനും പറഞ്ഞു എന്നുള്ളു കേട്ടോ, അതിന്റെ പേരിൽ നിങ്ങൾ പേടിപ്പിക്കുകയും പേടിക്കുകയും ചെയ്യരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ദിവസമാണ്. എങ്ങനെ ആഘോഷിക്കാൻ? അവിടുത്തെ സ്തുതിച്ചാരാധിച്ച് സ്വയം മറന്ന് ദാവീദ് വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ നിന്ന് തുള്ളിച്ചാടി സ്വയം മറന്ന് ആരാധിച്ചതുപോലെ, ആഘോഷിച്ചതുപോലെ ആഘോഷിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ നിനക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന്
നിനക്ക് കർത്താവിന്റെ ദിനമാണ്. അവർക്ക് വിളിക്കാം ഈശോയേ. എട്ടാമതായി, ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് ദ ഡേ ഓഫ് കമ്മിങ് ബാക്ക് ടു ദ ലാൻഡ്. കർത്താവിന്റെ ദേശത്തേക്ക് തിരികെ വരുന്ന ദിവസമാണ് കർത്താവിന്റെ ദിവസം. ജർമ്മയ 31:8, ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്തരം ഉടന്തരം ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അത്. ദൈവം വാഗ്ദാനം ചെയ്തു, ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ചിതറിക്കപ്പെട്ട ജനത, 2000 വർഷത്തോളം ചിതറിക്കപ്പെട്ട ഒരു ജനത, ഇതാ 1948 മെയ് 14 ലോകചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു കാര്യം നടന്നു. അമേരിക്കയിൽ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്, ഇന്നു മുതൽ ഒരു പുതിയ ദേശമുണ്ട്, ഇന്നു മുതൽ ഒരു പുതിയ രാജ്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്നു മുതൽ പിറവികൊള്ളുന്നു. അന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. അന്ന് മുതൽ 1948 മെയ് 14 ഇതാ ഒരു പുതിയ രാജ്യം, ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടാകുന്നു. യഹൂദർക്ക് വീണ്ടും ഒരുമിച്ച്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ യഹൂദർക്കും ഒരുമിച്ച് തിരികെ വരുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായി. കൈയടിച്ച് നന്ദി പറയാം. ഇതിന്റെ പ്രവചനമാണ്, ഞാൻ അവരെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. ഇന്ത്യയിലുണ്ടായിരുന്നവർ, കൊച്ചിയിലുണ്ടായിരുന്നവർ, കൊടുങ്ങല്ലൂരുണ്ടായിരുന്നവർ, മാളയിലുണ്ടായിരുന്നവർ, മറ്റേതൊക്കെ സ്ഥലത്തുണ്ടായിരുന്നവർ ഒക്കെ തിരികെ പോയി. അവരിവിടെ ജീവിച്ചിരുന്നതിന്റെ അടയാളങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുന്ന് അവർ തിരികെ പോയി. എങ്ങോട്ട് തിരികെ പോയി? ഞാൻ നിങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്ന ആ ദേശത്തേക്ക് തിരികെ പോയി. ലിറ്ററലി ഹാപ്പൻഡ്. സ്പിരിച്വലി മാത്രമല്ല, ആത്മീയമായ ഒരുമിച്ച് കൂട്ടൽ മാത്രമല്ല നടന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ ഗ്യാതറിംഗ്. വീണ്ടും അവരെ ഒരുമിച്ച് കൂട്ടി. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദേശത്തേക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടും. ഏത് ദേശത്തേക്ക്? പറുദീസ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ചിതറിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തെ മുഴുവൻ. അവരെന്തൊക്കെ കുറവുകളുള്ളവരാണെങ്കിലും, അതാണ് പറയുന്നത്, അന്തരം ഉടന്തരും ചകിടരും കുറവുകളുള്ളവരെയൊക്കെ ഞാൻ എന്റെ നാമത്തിന്റെ യോഗ്യതകളാൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, ഡേ ഓഫ് കമ്മിങ് ബാക്ക്. എല്ലാവരും ദേശത്തേക്ക്, കർത്താവിന്റെ ദേശത്തേക്ക് തിരികെ വരുന്ന ദിനത്തെ കർത്താവിന്റെ ദിനമെന്ന് വിളിക്കുന്നു. പ്രകവിളിക്കാം ഈശോയേ. ഇന്ന് നീ നിന്റെ ഹൃദയത്തിൽ ഏത് ദേശത്താണ്? നീ നിന്റെ ഹൃദയത്തിൽ, പള്ളിയിലിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം വേറെ എവിടെയെങ്കിലും ഒക്കെ ആവാലോ. നീ നിന്റെ ഹൃദയത്തിൽ ഏത് ദേശത്താണ് വസിക്കുന്നത്? നീ നിന്റെ ഹൃദയം കൊണ്ട് എവിടെയാണ്? വിദേശത്തായിരിക്കുമ്പോഴും നാട്ടിലായിരിക്കുന്നവരുണ്ട്, നാട്ടിലായിരിക്കുമ്പോഴും വിദേശത്തായിരിക്കുന്നവരുണ്ട്. നീ നിന്റെ ഹൃദയം കൊണ്ട് എവിടെയാണ്? ദൈവം പറയുന്നു, ഞാൻ നിന്നെ വീണ്ടും ഒരുമിച്ച് കൂട്ടും. നീ കർത്താവിന്റെ ദേശത്താണ് നിന്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ, കുഞ്ഞെ, നീ കർത്താവിന്റെ ദിനത്തിലാണ്. അവർക്ക് വിളിക്കാം ഈശോയേ. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയ ധൂർത്തപുത്രൻ പിതാവിന്റെ പക്കലേക്ക് തിരികെ വരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഇതാ എമ്മാവൂസിൽ നിന്ന് തിരികെ ജെറുസലേമിലേക്ക് വരുന്നു. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് നീ തിരികെ വരുന്ന, നിന്നെ ദൈവത്തിന്റെ ദേശത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. ഒമ്പതാമതായി, കർത്താവിന്റെ ദിനമെന്ന് പറയുന്നത്
day of consolation. നിനക്ക് ആശ്വാസം ഉണ്ടാകുന്ന, നിനക്ക് സമാശ്വാസം ഉണ്ടാകുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദിവസമാണ് കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ വാക്യം വായിച്ചേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. 126 സങ്കീർത്തനം 5:6 തിരുവചനങ്ങൾ. 126 സങ്കീർത്തനം 5:6 തിരുവചനങ്ങളിൽ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഒരമ്മ വന്നു. ഈ അമ്മ അവളുടെ കുടുംബജീവിതത്തിന്റെ വളരെ ചെറിയ കാലങ്ങൾക്ക് ശേഷം, രണ്ട് മക്കൾ കൈക്കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അപ്പനെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കുഞ്ഞുമക്കളെ, രണ്ടാൺകുട്ടികളെ വളർത്തേണ്ടി വന്ന ഒരമ്മയാണ്. ചേട്ടന് അനിയനും അനിയന് ചേട്ടനും, ഈ രണ്ടു പേർക്ക് അമ്മയും തുണയായി ആ കുടുംബം വളർന്നു. അമ്മ തന്റെ ചങ്ക് വലിച്ചു കീറി കുഞ്ഞുമക്കൾക്ക് കൂരയാക്കി, കരങ്ങൾ വിരിച്ചു പിടിച്ച് അവർക്ക് കോട്ടയായി നിന്ന് മക്കളെ വളർത്തി. ഒരു ഭവനമില്ലാതിരുന്നു, മകന് ജോലിയില്ലാതിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മുട്ടയിലൊക്കെ ആ മകൻ വലിഞ്ഞ് പ്രാർത്ഥിച്ചു. വിദേശത്ത് ജോലി കിട്ടി. അവന്റെ ശമ്പളം മുഴുവൻ, ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ അവൻ അയച്ചു കൊടുത്തു. ഇവിടെ അമ്മയും അനിയനും കൂടെ ഒരു ചെറിയ ഭവനം പണിതുകൊണ്ടിരുന്നു. ഭവനം പണി പൂർത്തിയായി. അവന് ഒരു കല്യാണാലോചന വന്നു, കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ പുതിയ ഭവനത്തിൽ കയറിക്കൂടാൻ, ആ ഭവനത്തിൽ വെച്ച് ഈ വരവിൽ ആദ്യമായിട്ട് അവൻ വരികയാണ്. വരുമ്പോൾ തന്നെ കല്യാണം നടത്താൻ എല്ലാം ഒരുക്കി കാത്തിരുന്നു. മകൻ വരുന്നത് കാത്തിരിക്കുന്ന അമ്മ, പുതിയ വീട് അവനൊന്ന് കാണണം. ആദ്യമായിട്ട് അവന്റെ കൂടെ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങണം, അവന്റെ കല്യാണം നടക്കുന്നത് കാണണം, അവന്റെ മണവാട്ടിയെ ചേർത്ത് പിടിക്കണം. സ്വപ്നങ്ങൾ നെയ്ത് അമ്മ കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ദിവസം, കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കഥയാണ് പറയുന്നത്. അച്ഛൻ മകൻ വരാമെന്ന് പറഞ്ഞ ദിവസമായി. അമ്മയോട് ആരോ കാതിൽ പറഞ്ഞു, മകന് അസുഖമാണ്, വരാൻ കുറച്ച് താമസിക്കും. ഓ, എല്ലാവർക്കും എല്ലായിടത്തും രോഗമല്ലേ, വരാൻ താമസിച്ചോട്ടെ. അമ്മ കാത്തിരുന്നു. ഒടുവിൽ രണ്ടാഴ്ചകൾക്ക് ശേഷം വരാമെന്ന് പറഞ്ഞതിന്റെ രണ്ടാഴ്ചകൾക്ക് ശേഷം മകനെത്തി. മുഖം മാത്രം കാണാം, ശവപ്പെട്ടിയിലാണ് മകനെത്തിയത്. വരാമെന്ന് പറഞ്ഞതിന്റെ 2 മുമ്പ് അവന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ മരണം സംഭവിക്കുകയും ചെയ്തു. ഈ മകനെ കണ്ട് സ്വപ്നമാണോ, നേരം വെളുത്തിരിക്കുകയാണോ, രാത്രിയാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ അമ്മ ആൾക്കൂട്ടത്തിന്റെ പിറകെ പോയി. പള്ളിയിൽ ചെന്നു, സിമിത്തേരിയിലെത്തി, ആരോ കയ്യിൽ വെച്ചു കൊടുത്ത പൂവ് എങ്ങോട്ടോ എറിഞ്ഞു. ആ പൂവ് എവിടെയോ വീണു. ഈ അമ്മയും അനിയനും കൂടെ ഇവിടെ വന്നു. അമ്മ പറഞ്ഞു, ഞാൻ ഇനി എവിടെ പോകണം? അവനുള്ളിടത്തേക്ക് പോകാം, അവനെ കാണണം. ഞങ്ങൾക്കുള്ള വസ്ത്രമൊക്കെ വാങ്ങിച്ചു വെച്ച്, ടിക്കറ്റൊക്കെ എടുത്തു വെച്ച്,
പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളിൽ ചിലത് വാങ്ങിച്ച്, മണവാട്ടിക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊക്കെ ചിലത് വാങ്ങിച്ച് അവൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അമ്മയ്ക്കുള്ളതും അനിയനുള്ളതുമൊക്കെ ഒരുക്കി അവൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അവനെ കാണണം. എന്തുത്തരം പറയണം? ഏത് കണ്ണിലെ കണ്ണീർ തുടക്കണം? എത്ര പ്രാവശ്യം തുടക്കണം? തകർന്നടിഞ്ഞിരിക്കുന്ന മനസ്സിനോട് എന്ത് പറയണം? എന്ത് പറഞ്ഞാൽ ഈ മനസ്സിന് മനസ്സിലാകും? പറയാൻ ആശ്വാസവാക്കില്ലാതെ, ഒരു വചനവുമില്ലാതെ, വായ തുറക്കാൻ കഴിയാതെ, ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിക്കുമ്പോ, അച്ഛനിരിക്കുമ്പോ എന്തു പറയണം? കർത്താവിന്റെ ദിനത്തെ കുറിച്ച് പറയണോ? ഇരുട്ട് കയറിയത് അമ്മയുടെ മനസ്സിൽ മാത്രമല്ല, അച്ഛന്റെ മനസ്സിലും. ഇപ്പൊ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഇരുട്ടാണ്. എന്ത് പറയണമെന്ന് അറിയാത്ത ഇരുട്ട്, എന്ത് ചിന്തിക്കണമെന്ന് അറിയാത്ത ഇരുട്ട്. വചനം പറയുന്നു, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഒന്നര മണിക്കൂറുള്ള രോഗസൗഖ്യ ആരാധന അമ്മയോട് പള്ളിയിലിരുന്ന് കൂടാൻ പറയണോ? എന്ത് കേട്ടാലും കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിൽ വന്നത് ഇങ്ങനെയൊരു ചിന്തയാണ്, ഈ അമ്മയ്ക്ക് പോകണം, അവനെ കാണണം, അവന്റെ കൂടെ ആയിരിക്കണം. ഈശോ ഒരു മന്ത്രം പറഞ്ഞു തന്നു. മന്ത്രത്തിൽ അച്ഛന് അത്ര വിശ്വാസമായിട്ടല്ല, എങ്കിലും ഈശോ പറഞ്ഞു തന്ന മന്ത്രം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ് ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ മകൻ ഈശോയുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മക്ക് പറഞ്ഞുകൊടുത്ത മന്ത്രം അമ്മക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തുതി. ഈ അമ്മ പള്ളിയിലിരുന്ന് രണ്ടു മണിക്കൂർ നേരം ഒരു കാര്യം മാത്രം, എന്താണ് പറയുന്നതെന്നറിയാതെ അമ്മ ഇങ്ങനെ ആവർത്തിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഈശോ കൂടെയുണ്ട്, എന്റെ മകൻ ഈശോയുടെ കൂടെയുണ്ട്. ഇത് ചൊല്ലി ആവർത്തിച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് അമ്മ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ് ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ മകൻ ഈശോയുടെ കൂടെയുണ്ട്. തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന അമ്മയല്ല, ഏതോ ഒരു വെളിച്ചവും ഏതോ ഒരു ബോധ്യവും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ചോദിച്ചു, അമ്മച്ചി ഏത് മന്ത്രമാണ്, എന്താണ് അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന? കൃത്യമായിട്ട് തിരിച്ചു പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ മകൻ ഈശോയുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറിയ മന്ത്രങ്ങൾ ഓർത്തിരിക്കാൻ പ്രയാസമാണ്. പലതും അച്ഛൻ പറഞ്ഞു കൊടുക്കും. അച്ഛനറിയാം, ഗേറ്റ് എത്തുമ്പോ മറന്നിട്ടുണ്ടാകും. വീണ്ടും തിരിച്ചു വരുന്നവരുണ്ട്, എങ്ങനെയാണ് വീണ്ടും ചോദിക്കാമെന്ന് മടി ഓർത്ത് തിരിച്ചു പോകുന്നവരുണ്ട്. ഈ അമ്മയുടെ മനസ്സിൽ നിന്ന് ആ മന്ത്രം കർത്താവ് പിശാച് എടുത്തു കളയാൻ ദൈവം അനുവദിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ് ഈശോ കൂടെയുണ്ട്, എന്റെ മകൻ ഈശോയുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടെ അമ്മ വീട്ടിലേക്ക് തിരികെ പോയി. വചനം പറയുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. കണ്ണുനീരോടെയാണ് അവർ വരുന്നതെങ്കിലും ആനന്ദഘോഷത്തോടെ കറ്റയും ചുമന്നുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകും. തകർന്ന ഹൃദയത്തോടെയാണ് വരുന്നതെങ്കിലും തകരാത്ത മാംസളമായ പുതിയ ഹൃദയത്തോടെ അവർ തിരികെ പോകും. ഡേ ഓഫ് കൺസലേഷൻ, കർത്താവിന്റെ ദിനമെന്ന് പറയുന്നത് സമാശ്വാസത്തിന്റെ ദിനമാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോ, കുഞ്ഞെ, നിനക്ക് ഈ സമാശ്വാസം കിട്ടുന്നുണ്ടോ? യെസ്, ഈശോ എന്റെ കൂടെയുണ്ടെന്നും ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ട്.
ഇത് നിനക്ക് കർത്താവിന്റെ ദിനമാണ്. അവർക്ക് വിളിക്കാം ഈശോയെ. പത്താമതായി കർത്താവിന്റെ ദിനമെന്ന് പറയുന്നത് ശരിയായ മാർഗനിർദ്ദേശത്തിന്റെ ദിവസമാണ്. ഡേ ഓഫ് റൈറ്റ് ഗൈഡൻസ്. ശരിയായ വഴിയിലൂടെ ദൈവം നിന്നെ നയിക്കുന്ന ദിവസമാണ്. തെറ്റായ മാർഗങ്ങളിലൂടെ ദൈവം നിന്നെ നടത്താൻ ഇടവരുത്താത്തൊരു ദിവസമാണ്. എത്രയോ തെറ്റായിട്ടുള്ള മാർഗങ്ങളാണ്. ഇന്നലെ ഒരപ്പം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് പഠനത്തിൽ ഇപ്പോൾ ഇത്തിരി പുറകിലേക്കാണല്ലേ. ആ ശരിയാണ്. അതിന്റെ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ ഇവൾക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. അയ്യോ, അപ്പൊ ഇവരോർത്തപ്പോ ശരിയാണ്, കുറച്ച് നാളുകളായിട്ട് അവരുമായിട്ട് ഇത്തിരി അകന്നാണ് കഴിയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതിനൊന്നും പേടിക്കണ്ട, ഞാൻ അതിന് വഴി പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് താളം തെറ്റലുകൾ. അതുവരെ കൊച്ചു പഠിക്കുന്നില്ല, മാർക്ക് ഒരിത്തിരി കുറവാണെന്നുള്ളൊരു കുഴപ്പമുണ്ടായുള്ളൂ. മാർക്ക് കുറയുകയും കൂടുകയും ചെയ്യും. അത് പരീക്ഷയെയും പഠനത്തെയും ഒക്കെ, ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല അല്ലെങ്കിൽ കുറെ നേരം മൊബൈല് നോക്കിയിരിക്കുന്നു, മാർക്ക് കൂടും കുറയും. അതിന് നീ കർത്താവിന്റെ വഴികൾ ഉപേക്ഷിക്കണോ? ശരിയായിട്ടുള്ളതല്ലാത്ത മാർഗനിർദ്ദേശങ്ങളുടെ പിറകെ പോകണമോ? കൊച്ചിന്റെ തലയിൽ എന്താണ്, നമ്മുടെ കുരുമുളക്, 5-6 കുരുമുളക് ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഇത് കൊണ്ടുപോയി കത്തിച്ചാൽ മതി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നല്ല എളുപ്പമാണല്ലോ, നമുക്കിവിടെ ഇഷ്ടം പോലെ കുരുമുളകുണ്ട്. ഓരോ കിലോ വെച്ച് 1-2 ആകണ്ട, 2 കിലോ വെച്ച് തലയിൽ ചുറ്റിച്ചിട്ട് വീട്ടിലിട്ട് കത്തിക്കും, മാർക്ക് കൂടി കിട്ടട്ടെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ മുഴുവൻ പറയാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് കൂടെ അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് റൈറ്റ് ഗൈഡൻസിന്റെ ദിനമാണ്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാത്തിടം ദിനം. വായിച്ച് ജെറമിയ 31:10, ജനതകളെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂരദ്വീപുകളിൽ നിന്ന് അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയനാട്ടിൻ കൂട്ടത്തെ എന്ന പോലെ അവരെ പാലിക്കുകയും ചെയ്യും, അവരെ നയിക്കുകയും ചെയ്യും. ഇടയൻ തന്റെ ആടിനെ വഴിതെറ്റിക്കുകയില്ല. നിനക്ക് റൈറ്റ് ഗൈഡൻസ് തരുന്നവനാണ് ഇടയൻ. നിന്നെ നയിക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുള്ള ദിവസമാണ്. കുഞ്ഞെ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന ഇടയന്റെ സ്വരം നീ കേൾക്കുന്ന ദിവസമാണ് കർത്താവിന്റെ ദിനം. ഇതാണ് വഴി, ഇതിലേ പോവുക. നാട്ടുകാര് പറയും, എല്ലാവരും ഇസ്രായേലിൽ പോയിക്കോ, നിന്റെ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട്, മുല കുടിക്കുന്ന കൊച്ചിനെ ഇട്ട്, കള്ളു കുടിക്കുന്ന ഭർത്താവിനെ ഇട്ട്, നീ പ്രായമുള്ള മാതാപിതാക്കളെ ഇവിടെ ഇട്ടിട്ട് നീ ഇസ്രായേലിൽ പോയിക്കോ, കുടുംബം രക്ഷപ്പെടട്ടെ. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഇസ്രായേലിൽ പോകുന്നതാണ്. നിന്റെ വീട്ടിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, അവരെ ആര് നോക്കും? കാശ് അയച്ചു കൊടുക്കാം, കാശ് നോക്കൂ ആളെ. നിന്റെ മുല കുടിക്കുന്ന കൊച്ചിനെ ആര് നോക്കും? നിന്റെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞിനെ ആര് നോക്കും? പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൽ പോകുന്നതാണ് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് കരുതരുത്. ഭർത്താവ് ഭയങ്കര കള്ളുകൂടിയാണച്ചോ, അന്ന് ഇസ്രായേലിൽ പോയിക്കോ, കള്ളുകൂടിയാണ്, അവിടുന്ന് കാശയച്ചു കൊടുത്തോ, ഇപ്പൊ കുടിക്കുന്നതിന്റെ ഇരട്ടി കുടിച്ചോളും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ നയിക്കുന്ന ദിവസം വരും.
എല്ലാം എല്ലാവർക്കും ഉള്ളതാണെന്ന് കരുതരുത്. അവര് പോയി ഇവര് പോയി എനിക്കും പോണം. കർത്താവ് നിന്നെ നയിക്കുന്ന ദിവസം വരും. നിന്റെ മാതാപിതാക്കളെ, പ്രായമുള്ള മാതാപിതാക്കളെ, ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണ്ട മാതാപിതാക്കളെ നോക്കാതെ അന്യദേശത്തുള്ള ഒരു മാതാവിനെയോ പിതാവിനെയോ നോക്കുക എന്നതാണോ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വഴിയെന്ന് വിവേചിച്ചറിയുക. അല്ലാന്നൊന്നും വെച്ചും പറയുന്നില്ല, ആരോടും പോകണ്ടെന്നൊന്നും വെച്ചും പറയുന്നില്ല. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നിന്റെ മാതാപിതാക്കളെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭർത്താവിനെയും പരിചരിക്കാനാണോ, അല്ലെങ്കിൽ അവിടെ പോയി അവിടെയുള്ള പ്രായമുള്ളവരെ പരിപാലിച്ച് കാശയച്ചു കൊടുക്കാനാണോ ദൈവം നിന്നെ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് വിവേചിച്ചറിയുക, തീരുമാനമെടുക്കുക. ദൈവം നിന്നെ നയിക്കുന്ന ദിവസം വരും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. കണ്ണുകളടക്കം. കർത്താവിന്റെ ദിനത്തെ കുറിച്ചുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇന്നുമായിട്ട് ധ്യാനിച്ചത്. തുടർന്ന് 13 എണ്ണം കൂടിയുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച അത് നമ്മൾ തുടരുന്നതായിരിക്കും. കണ്ണുകളടക്കം.